നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം വന്ന വിനീത് ശ്രീനിവാസൻ സിനിമയെക്കുറിച്ചിട്ടാണ് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ പരിഗണിക്കേണ്ട സിനിമ കാണാത്ത ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ റിവ്യൂ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ എന്നെക്കുറിച്ച് വളരെ മോശം പറയാൻ സാധ്യതയുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക നല്ല സിനിമയാണ് എന്ന് പൊതുവെ അഭിപ്രായമുണ്ട് ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് റിവ്യൂ എന്നുള്ള രീതിയിൽ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഫസ്റ്റ് ഷോയ്ക്കാൻ ഈ ഒരു സിനിമ പോയി കണ്ടേനേ ഇന്നലെ മൂന്ന് സിനിമകളാണ് റിലീസിനെത്തിയത് ആവേശവും വർഷങ്ങൾക്ക് ശേഷമാണ് കാണാനായി തിരഞ്ഞെടുത്തത് ആവേശം ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു എനിക്ക് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയം മുഴുവൻ നല്ലൊരു മൂഡ് സമ്മാനിച്ചു ആ സിനിമയിൽ എന്തുണ്ട് കാര്യമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫഹദ് ഫാസിലിനെ മാത്രമേ പറയാനുള്ളൂ അല്ലാതെ വേറെ ഒരു സംഭവം എന്നിലേക്ക് വന്നില്ല പക്ഷേ അദ്ദേഹം മതി ആ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റിപ്പീറ്റ് വായിച്ച് ആഗ്രഹമുള്ള ഒരു സിനിമയാണ് ഇനിയിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ വിനീത് ശ്രീനിവാസൻ സിനിമയാണ് അവിടെ റിവ്യൂ എന്നുള്ളത് പ്രഥമ പരിഗണനയിലുള്ള സംഗതിയല്ല ഫാമിലിയായിട്ട് പടം പോയി കണ്ട് ആസ്വദിക്കുക അതിനാണ് പ്രയോറിറ്റി അതുകൊണ്ട് എല്ലാവരുടെ സൗകര്യാർത്ഥം ഇന്നത്തേനെ സിനിമ കാഴ്ച മാറ്റിവെച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളുകൾ ഈ ഒരു സിനിമ പോയി കണ്ടു മൂന്നാളുകൾക്കും വർക്കായില്ല ഈ ഒരു സിനിമ എന്തുകൊണ്ട് വർക്കായില്ല എന്നുള്ളത് പറയുന്നതായിരിക്കുമല്ലോ ബെറ്റർ അല്ലേ ഇതൊരു പതിവ് റിവ്യൂ ഫോർമാറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു സിനിമ എന്നെ അത്രയധികം നിരാശപ്പെടുത്തി വിനീത് ശ്രീനിവാസൻ സിനിമയാണ് ഞാൻ പറഞ്ഞല്ലോ ഫാമിലിയായിട്ട് പോയി കാണാനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇരുന്ന അധികം ആളുകൾക്കത് വർക്കായിട്ടില്ല സിനിമയുടെ അവസാന രംഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ ദുരന്തകരമായിട്ടുള്ള സിറ്റുവേഷൻ പറയുമ്പോഴൊക്കെ ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ്റെ കരിയറിലെ ഒരു തട്ടിക്കൂട്ട് പടമായിട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നി അത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ നിന്നിട്ട് ഞാൻ പറയുകയാണ് നിരാശപ്പെടുത്തി വല്ലാതെ നിരാശപ്പെടുത്തി സിനിമയുടെ അവസാനം വിനീത് ശ്രീനിവാസൻ പ്രണവിനേയും അതേപോലെ തന്നെ ധ്യാനിനെയും നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ സിനിമയാണ് സത്യമായിട്ടും അത് അവരുടെ സിനിമയാണ് ഇതിനകത്ത് വിനീതിൻ്റെ എഫേർട്ട് എനിക്ക് വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ സിനിമയുടെ തുടക്കമൊക്കെ ഭയങ്കര രസമായിരുന്നു നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നു ധ്യാൻ ശ്രീനിവാസൻ ഒരു കൗമാര കാലഘട്ടം അവതരിപ്പിക്കുന്നു പ്രണവും ഒരു കൗമാര കാലഘട്ടമൊക്കെയാണ് അവതരിപ്പിക്കുന്നത് നാട്ടിൻപുറത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഴയ കാലഘട്ടം വിഷ്വലൈസേഷനൊക്കെ നല്ലത് ഫ്രെയിമുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ അവിടെ ഒരു 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 അപാകത ഫീൽ ചെയ്തു ഡയലോഗ് ഡെലിവറി ഭയങ്കര നാടകീയമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി പ്രണവാണെന്നുണ്ടെങ്കിൽ ലാലട്ടനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ തോന്നി എനിക്ക് തോന്നുന്നു ഇവരിത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് പ്രണവ് പ്രണവത് ആർട്ടിഫിഷ്യലായിട്ട് ഇടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അതേപോലെ സിനിമയിൽ ഉടനീളം നമ്മുടെ പ്രിയ നടന്മാരെയൊക്കെ അനുകരിക്കാനായിട്ടുള്ള ശ്രമങ്ങളും കാണാൻ സാധിച്ചു ഡയലോഗ് ഡെലിവറി നാടകീയത ആണ് എന്ന് മാത്രമല്ല ഡയലോഗുകൾ എഴുതിയിരിക്കുന്നതും ഭയങ്കര ആയിട്ട് തന്നെയാണ് ക്രിഞ്ച് എന്ന് പറയുന്ന ചില സാധനങ്ങൾ പ്രണയവുമായി ബന്ധപ്പെട്ട ചില ക്രിഞ്ചികൾ വിനീത് ശ്രീനിവാസന്റെ സിനിമകളിലെ ആളുകൾ ആരോപിക്കാറുണ്ട് എന്നാൽ ഈ ഒരു സിനിമയിൽ വാർത്തക ക്രിഞ്ചികളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ സിനിമയിൽ കുറച്ച് അൺവാണ്ടഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് സിനിമയുടെ തുടക്കത്തിൽ കല്യാണി പ്രിയദർശൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ആ ഒരു ക്യാരക്ടർ എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അതേപോലെ പല നടീനടന്മാരും വന്നു പോകുന്നുണ്ട് പല സിറ്റുവേഷൻസ് ഉണ്ട് പല ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ടുകൾ കാണിക്കുന്നുണ്ട് എന്നാൽ സിനിമയിൽ ഇതിനൊക്കെ എന്താണ് പ്രാധാന്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമ ഇങ്ങനെയാണ് ഒരു നൈസായിട്ട് തുടക്കം പിന്നെ ഒരു ദുരന്തം അത് കഴിഞ്ഞിട്ട് ദുരന്തം പിന്നെ ഒരു ദുരന്തം പിന്നെ ഒരു ദുരന്തം പിന്നെ ഒരു പോസിറ്റീവ് പിന്നെ ഒരു ദുരന്തം ദുരന്തം പറിച്ചിൽ അവസാനം ഒരു സമയത്ത് നിവിമ്പോളി വരും എൻ്റെ പൊന്നും ആ മച്ചാൻ ഇത്രത്തോളം കാത്തിരുന്ന് പോവരുതേ പോവരുതേ എന്ന് മനസ്സിൽ ഒരു സിനിമ ഇതാണ് നിവിമ്പോളി വന്നപ്പോൾ കിട്ടിയ ഒരു റിലീഫ് ഉണ്ടല്ലോ അയാൾ അങ്ങോട്ട് തകർത്ത് വാരി അട്ടിച്ച് പൊളിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് അവിടെ അടുത്ത ദുരന്തം ധ്യാൻ ശ്രീനിവാസൻ വന്നു അദ്ദേഹത്തിൻ്റെ ഡയലോഗ് തുടങ്ങി അപ്പം തന്നെ നിരാശയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സ്റ്റോറി കോടാം സിനിമ കഥ ഭയങ്കര ക്ലേശിയാണ് ക്ലേശിയാണെന്ന് സിനിമ ചെയ്യുന്ന ആളുകൾക്കറിയാം ഇത് കാണുന്ന ആളുകൾക്കറിയാം അപ്പോൾ അത് വീണ്ടും കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പുതുമ അതില്ല മദ്രാസില് സിനിമാ സ്വപ്നമായി പോകുന്ന രണ്ട് മലയാളി യുവാക്കളുടെ കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞു ഒരു കഥ പറയും ആ ഒരു കഥ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അവർക്കിടയിൽ രണ്ട് ദുരന്തം പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായും വിനീത് ശ്രീനിവാസൻ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു കഥ പറയും അത്രത്തോളം നമുക്ക് പരിചിതമാണ് ഇവരുടെയൊക്കെ അച്ഛന്മാർ നമുക്ക് പറഞ്ഞു തന്ന അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് സുപരിചിതമായിട്ടുള്ള സംഗതികളാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് അതിൽ ഉദയാന താരം എന്ന് പറയുന്ന സിനിമ തന്നെ അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് അത് എത്ര ഭംഗിയായിട്ടാണ് അവർ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഇത് കുറച്ച് കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഈ ഒരു ഒരു ലാഗ് എടുപ്പിക്കുകയാണ് അത് ഭയങ്കര സീനായിരുന്നു തുടക്കത്തിലുള്ള ഗ്രാമാന്തരീക്ഷം കാര്യങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ കുടമ്പക്കാണ് അത് വിനീത് ശ്രീനിവാസിനെ ഒഴിവാക്കാതെ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോർമാറ്റുണ്ട് എന്തെങ്കിലും പറയുക ചെറിയൊരു പാട്ടിൻ്റെ അകമ്പടിയോടെ ബാക്കി കാര്യങ്ങൾ പറയുക ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു പിന്നീട് അത് മാത്രമായപ്പോഴത്തേനും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഈ ആക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അത് വേണമായിരുന്നു അവരുടെ മുഖത്ത് കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഡയലോഗ് ഡെലിവറി വളരെയധികം സ്ലോ ആക്കി സ്ലോ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജ് കഴിയുമ്പോഴത്തേന് ആളുകളെല്ലാം ഒരേ മോഡുലേഷനിലാണ് വർത്തമാനം പറയുന്നത് എന്ന് ധ്യാൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസനൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളത് എനിക്കറിയില്ല എല്ലാവർക്കും ഒരു മോഡുലേഷൻ എല്ലാവർക്കും വലിയ പ്രായമായി സിനിമയ്ക്കും പ്രായമായി ആൾക്കാർക്കും പ്രായമായി അപ്പോൾ എല്ലാവരും ഒരു മോഡിലേഷനിൽ ഇങ്ങനെ വർത്താനം പറയുകയാണ് എന്നാൽ അവരെല്ലാം പ്രണവവും ധ്യാനുമൊക്കെ തന്നെയാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള വാർദ്ധക ക്രിഞ്ച് ഫീൽ ചെയ്തു അതേപോലെ ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇമോഷണൽ കണക്ഷൻ ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ ഈ കേന്ദ്ര കഥാപാത്രങ്ങൾ ധ്യാനും അതേപോലെ തന്നെ പ്രണവുമാണ് ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു തരം ആൾക്കാരാണ് അവർ കലയോട് കാണിക്കുന്ന ആത്മാർത്ഥത ഫ്രണ്ട്ഷിപ്പിനോട് കാണിക്കുന്ന ആത്മാർത്ഥത എല്ലാം ഭയങ്കര ബോറ് സാധനമാണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് എന്ത് പറ്റിയാലും നമുക്ക് കുഴപ്പമില്ല അവർ സിനിമയുടെ പകുതിക്ക് മരിച്ചു പോയാലും നമ്മൾ ഒരു ഫീലും ഇല്ലാതിരിക്കും കാരണം അതാണ് കണക്ഷൻ കണക്ഷനില്ലായ്മ അതിനകത്ത് ട്വിസ്റ്റ് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കണ്ട ആളുകൾക്കറിയാം ഇയാൾ ഒരു സാധനം അയാളുടെ ഒരു ഒരു ക്രിയേറ്റീവ് സാധനം ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് മറ്റേ ആളത് വേണമെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അത് എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ എടുക്കുമെന്ന് പറയുന്നില്ല എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ അയാൾ കെട്ടി കെട്ടിപ്പിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള അതി വിഷാദമായിട്ടുള്ള ഒരവസ്ഥയൊക്കെ പിന്നെ എല്ലാ ആൾക്കാർക്കും ട്രാൻസ്ഫോർമേഷൻ വന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ വരാത്ത ഒരാൾ അജു വർഗീസാണ് അപ്പം ആ അജു വർഗീസിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഒരു മകൻ ക്യാരക്ടറെ നമ്മൾ കണ്ടല്ലോ എന്തിനാണ് മകൻ ക്യാരക്ടറെ കാണിച്ചത് അജു വർഗീസിനെ തന്നെ ധ്യാനെ പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്താൽ പോരായിരുന്നോ കാരണം അതുമാത്രമായിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി വിനീത് ശ്രീനിവാസൻ്റെ കരിയറിലെ ഞാൻ കണ്ട ഏറ്റവും മോശം പടമായിട്ട് ഞാൻ ഈ ഒരു സിനിമയെ കൺസിഡർ ചെയ്യും കാരണം അത്ര അധികം എനിക്ക് വിഷമം തോന്നി ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പുരത്തേന് ഫസ്റ്റ് ഹാഫൊക്കെ വന്ന് തീർന്നാൽ എന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് അങ്ങനെ ആവരുതേ അങ്ങനെ ആരുതേ എന്നൊക്കെയായി എന്തൊക്കെയാണെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നമുണ്ട് സിനിമ കയ്യിൽ നിന്ന് പോയില്ല പോളി വന്നതുകൊണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞാലും നിവിംപോളി വന്ന രംഗങ്ങൾ ഭംഗിയാണ് ബാക്കി സിനിമ ഭയങ്കരമായിട്ട് കൈയിൽ നിന്ന് പോയ സിനിമയാണ് ജെനുവിനായിട്ട് പറയണമല്ലോ ഇതിലൊരു സാധനം എനിക്ക് പുതുതായിട്ട് ഫീൽ ചെയ്തില്ല ഇതിൽ പാട്ടൊക്കെ ആണെങ്കിലും രസമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഹൃദയം നമ്മൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വിനീതിൻ്റെ മറ്റു പടങ്ങൾ കാണുന്ന സമയത്ത് ക്യാരക്ടറുകൾ നമ്മളെപ്പോലെ ഉള്ള ആളുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അവരുടെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ മാച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങടേക്ക് ഇറങ്ങി നീ ഈ പാട്ട് ആസ്വദിക്കി ഇത് അങ്ങനെയല്ല സിനിമയ്ക്കുള്ളിലൊരു സിനിമ കാണിക്കുന്നത് പോലെയുള്ളൊരു ഫീലാണ് കിട്ടുന്നത് പിന്നെ പ്രണവിനൊക്കെ എന്തിനാണ് ഇങ്ങനെ ലാലേട്ടനാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഈ സിനിമയ്ക്കകത്ത് കുറേ അധികം എപ്പോട്ടിസത്തെക്കുറിച്ചിട്ടും ഈ ചുറ്റിനു നിന്നിട്ട് പുകഴ്ത്ത് പാട്ടുകൾ പാടുന്ന സിനിമ ചുറ്റുപാടുകളെ കുറിച്ചിട്ടും പറയാറുണ്ട് നിങ്ങളാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രണവിനെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നത് ഏ എനിക്ക് ഈ സിനിമ കണ്ട സമയത്ത് അങ്ങനെ തോന്നിപ്പോയി ആയാ കമ്പനിക്കും താല്പര്യമില്ലാന്ന് പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും ആളുകൾ പറയും അദ്ദേഹം ഒരു പ്രൊമോഷൻ പോലും വരുത്തില്ല അദ്ദേഹം ഒരു ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടാതെ എന്തിനാണ് അയാളെ ഇങ്ങനെ ഉന്തി മരം കയറ്റണത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഈ സിനിമയുടെ സമയത്ത് അദ്ദേഹം അദ്ദേഹം ആവട്ടെ അദ്ദേഹം മോഹൻലാൽ ജൂനിയർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കാണ് അത്രമാത്രം നിർബന്ധം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇടട്ടെ അദ്ദേഹത്തിന് താല്പര്യമുള്ള സമയത്ത് ഇടട്ടെ ഇതെന്തോ ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്തിട്ടൊരു സിനിമ ഇറക്കിയതുപോലെയാണ് അല്ല എന്നുണ്ടെങ്കിൽ കല്യാണി പ്രദർശൻ്റെയൊക്കെ ക്യാരക്ടർ എന്തിനായിരുന്നു ഒരാവശ്യമില്ലാത്തൊരു ക്യാരക്ടർ അങ്ങനെ കുറേയധികം ക്യാരക്ടറുണ്ട് ഈ ദുരന്തം പറച്ചിലെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ധ്യാന ശ്രീനിവാസൻ്റെ ഡയലോഗ് ഡെലിവറി ധ്യാന ശ്രീനിവാസിൻ്റെ അഭിനയം തുടക്കത്തിൽ ഓക്കെ അത് മറ്റേ കുഞ്ഞുരാമായണം വൈബൊക്കെയാണ് അതാണ് പുള്ളിക്ക് ഓക്കെ കാസ്റ്റിങ് മഹാബോറായിട്ട് ഞാൻ തോന്നി അതേപോലെ വിനീതനെ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അതും വേണ്ടായിരുന്നു മൊത്തത്തിൽ നിങ്ങളെങ്ങയുടെ അവസാനം കണ്ടപെടുത്താൻ എനിക്ക് വല്ലാതെ വശമായിപ്പോയി സത്യം പറയാലോ എനിക്ക് ഇതാണ് ഈ സിനിമ കണ്ട സമയത്ത് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കണ്ട ആളുകൾ കാണാത്ത ആളുകൾ എന്നെ തെറി വിളിക്കാതെ ഇരിക്കുക കണ്ട ആളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ക്ഷമിക്കുക നന്ദി